എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജമ്മുവിലെ ഫുൾ പവറിൽ ഇങ്ങോട്ട് കയറിക്കണ ഫ്രെയിമിലേക്ക് നിൽക്കണ. നമ്മള് ജമ്മുവിലെ ഫുൾ പവറില് ബോർഡറൊക്കെ ഉണ്ട, വിഷമത്തില് അല്ലെ? വിഷമല്ല, ടെൻഷനിലും അല്ല. ഞങ്ങൾ ചിരിക്കുന്നെങ്കിലും ഒരുപാട് പേടിയും ഒരുപാട് ഭയാനകരമായ കുറെ കാഴ്ചകളും കൂടെ കാണാനുണ്ട്. അതൊക്കെ ഒരു കാര്യം. ഒപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യണത് ഒരുപാട് പേര് നമ്മൾ സമീപിച്ചു. ഞങ്ങൾ സ്പോൺസർഷിപ്പിന്റെ കേസ് പറഞ്ഞപ്പോ ഒരുപാട് പേര് സമീപിച്ചു. എല്ലാവരും സന്തോഷം, നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷം. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ സംഭവന. അപ്പൊ അങ്ങനെ, അപ്പൊ ഇന്നത്തെ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്, കെ കൺമണി കാച്ചി. കെ കൺമണി കാച്ചി സജാടന്റെ പെങ്ങളെ ചാനല്. അപ്പൊ സജാടൻ വിളിച്ച് പ്രത്യേകം പറഞ്ഞു, ഞങ്ങള് എപ്പോഴും കാണുന്ന ചാനലാണ്, ഞങ്ങളോട് ഇഷ്ടം കൊണ്ട് ആളൊരു ചെറിയ സ്പോൺസർഷിപ്പ് ചെയ്ത. ഒപ്പം തന്നെ ആളെ അനിയത്തിയുടെ ഒരു ചാനലാണ് കെ കൺമണി. ഓക്കെ കൺമണി നമ്മൾ കേട്ടിട്ടുണ്ട്, കെ കൺമണി കാച്ചി. അപ്പൊ എല്ലാവരും ഒന്ന് പോയി നോക്കണം, പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ. ഫുഡ് ട്രാവലൊക്കെയാണ് ആ യൂട്യൂബ് ചാനലുള്ളത്. നിങ്ങൾ പോയി കണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ അവരുടെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഫസ്റ്റ് കമന്റൊക്കെ ഇടാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ഞങ്ങളോടൊരു സ്നേഹം കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യണം അല്ലെ, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഞങ്ങൾ മാക്സിമം ചെയ്യും. അപ്പൊ അങ്ങനെ, അപ്പൊ നമ്മൾ ഇന്ന് പോണത് ജമ്മുവിലെ പരമാവധി കുറെ ആൾക്കാർ ജമ്മു ശ്രീനഗറിന് കൂടുതലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറ്. പക്ഷെ ജമ്മു അധികം ആൾക്കാരാണ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. പല കാര്യങ്ങളും അവതരിപ്പിക്കാൻ പറ്റില്ല. ജമ്മുലിക്ക് വരുമ്പോ ഇവിടുത്തെ ഭംഗി മാത്രം എല്ലാവരും കാണിക്കാറുള്ളൂ. പിന്നാമ്പുറത്ത് നടക്കുന്ന ഗ്രാമങ്ങളിലെ ദുരിതങ്ങളും കാര്യങ്ങളും, ഒരു യുദ്ധം ഉണ്ടാകുമ്പോ അവരെങ്ങനെയാ ഓടി രക്ഷപ്പെടുന്നത്, ഈ പള്ളിയിലുള്ളൊക്കെ വന്ന് കെടുക്കാന്ന് പറയുന്നത്, അതൊന്ന് കാണാനാണ് ഞങ്ങൾ ഇന്ന് പോണത്. അപ്പൊ ഇന്ന് നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് അല്ല അവരെങ്ങനെ ജീവിക്കണം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ ഇന്നലെ പോയപ്പോ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെ നിന്ന് ചായ കഴിച്ച് കുടിച്ച് ഫുൾ പവറായി. അപ്പൊ നമ്മള് ഇന്ന് പോണത് എന്താ പറയാ, ആ ഗ്രാമത്തിലേക്ക് പോകണം. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലേക്ക് പോകണം. ബസ്മതി റൈസിന്റെ മെയിൻ സ്ഥലം അല്ലെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബസ്മതി റൈസ് ഇവിടുന്ന് ടോപ്പ് സാധനം. ബസ് ക്വാളിറ്റി. അപ്പൊ ബസ്മതി റൈസിന്റെ കമ്പനിയിലേക്ക് പോകണം. അതെ, ഇവിടെ നമ്മൾ അതൊക്കെ ഇങ്ങനെട്ടാ. പിന്നെ നമ്മള് പോണത് എന്താ പറയാ, നമ്മുടെ സർദാർജേരി. നമ്മൾ ഇന്നലെ കണ്ടില്ല, ഇന്നത്തെ എപ്പിസോഡൊക്കെ കണ്ട സർദാർജേരി വീട്ടിൽ പോയിട്ട് അവരമ്മിച്ച് കഴിക്കണ ഒരു ഫുഡ് നമുക്ക് ഇന്ന് വെച്ചിണ്ടാക്കി കഴിക്കാം. എന്നിട്ട് ഒരു ആവശ്യം പറയണ മനസ്സോർക്ക്. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടാ. അപ്പൊ നമ്മളിത് ഈ പള്ളിമേടുള്ള സൈഡിലത്തെ റൂമില് താമസിക്കുന്ന പിന്നെ എല്ലാ വിഷയ ജീവിതമാണ് നമുക്ക്. കപ്പിത്താനിലെ ഇടുങ്ങിയ ജീവിതത്തിന് ഒരു ദിവസം റൂമിലേക്ക് മാറിയപ്പോ ഇവിടെ ബെഡ്, ഇവിടെ സംഭവം ഉണ്ടാ. പിന്നെ നമ്മളിത് തുണി അലക്കേണ്ട വാഷിംഗ് മെഷീനില് ടോയ്ലറ്റ് ഇടാ. അപ്പൊ ഞങ്ങള് രണ്ടു ദിവസം ഇവിടത്തെ റൂമിലാണ്. ഇവിടെ ഗിറ്റാറുണ്ട്, പിയാനുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മുടെ മാവിക്ക് മിനി ഉണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് നേരെ വിടാം കേട്ടോ. ചേച്ചി ഞങ്ങൾ കോട്ട പോവാം നമുക്ക്. അമ്മിച്ചിരി അമ്മിച്ചി മറ്റേ തലയില് മറ്റേ കാശ്മീരി അമ്മമാര് കെട്ടണ പോലത്തെ ടൈപ്പ് ഉണ്ട്, അതൊന്ന് ഒന്ന് കാണിക്കണം. ഇപ്പോഴല്ല, നമുക്ക് സമയമുണ്ട്. ചെക്കൻ വന്നാ, അവനോട് പോയിട്ട് വേണം. എന്നത് വീഡിയോ അപ്പിലൂടെ ഞാൻ ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററോളം പോണം ഒരു ഫൈബറുള്ള സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഒരു ഭയങ്കര പാടനല്ലേ, ഇന്റർനെറ്റ് ചിന്തിക്കാൻ പറ്റില്ല. മാസ്ക് ഇട്ടോ. അപ്പൊ നമ്മള് ബസ്മതി റൈസ് ശരിക്കും പറഞ്ഞാൽ കാശ്മീർ ഏറ്റവും ടോപ്പ് സാധനം കിട്ടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന പ്യുവർ ബാസ്മതി വരുന്ന RS-PUR രൺവീർ സിംഗ് കുറ ഇവിടുത്തെ ബാസ്മതി. ഇന്ത്യയിലെ ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ബാസ്മതി. അപ്പൊ ആ കാണുന്ന ഫാക്ടറി നമ്മൾ കാണണ്ട, ഇവിടെ ഫാക്ടറിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. സിംഗിളിലെ മഴയാട്ടോടാ. സാർ, ഈ പെടി ഹമാരി മെഷീനറി ഡ്രൈയർ, ഇസേ ഹം ഡ്രൈ കരതേ ഹൈ, ഠീക് ഹൈ. ഉസ്കേ ബാദ് ഇസ് കണ്ടെയ്നർ മേ ആതി ഹൈ, എൽവിലേറ്റർ ലഗേ ഹുവേ ഹൈ ഉസ്കേ ത്രൂ യഹാൻ സേ ഹം ബാഹർ നികാൽതേ ഹൈ. ഫിർ യഹാൻ സേ ബോരിയാൻ ഭർ കേ ജാതി ഹൈ മെഷീനറി മേ. ആവോ ആപ്കോ മെഷീനറി ദിഖാതേ ഹൈ. മോളിലെ പന്നാ എന്നാ ഉള്ളത്, ഫുൾ ഡ്രൈ ആക്കിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ നമുക്ക് ഈ ഫാർമേഴ്സ് കൊണ്ടുവരണേ, അത് ഇതിനകത്തോട്ട് ലോഡ് ചെയ്യും. ഈ ഗോഡൗണിലേക്ക് ഈ ഗോഡൗണിൽ ലോഡ് ചെയ്യും. ഈ മെഷീൻ എടുത്ത് ഡ്രൈ ചെയ്ത് ഇതുവഴി ഫുൾ പവർ ഈശോ.
അയ്യോ ആ ഇതൊക്കെ ഇല്ലാട്ടോ നമ്മളിപ്പോ നടന്നു പോണതൊക്കെ ചൂടാക്കിട്ടാണ് അമിഷേണ്ടോ ഫുള്ളാട്ടാ അറ്റമര നെല്ല് അടക്കി വെച്ചിരിക്ക അവിടെ നിന്ന് മേലെ ചൂടാക്കി വരണം ചൂടാക്കി ഡ്രൈ ആക്കിട്ട് ഇതെല്ലാം വരും കേട്ടാ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അരി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കൊണ്ടു കേട്ടോ ആദ്യം ഇതിനകത്തിലൂടെ ഇടും അവിടുന്ന് വന്ന് കൊണ്ടുവന്നിട്ട് ഇതിനകത്തോടെ ഇടും പിന്നെ ഇത് ബ്രൗൺ റൈസ് ആവും ബ്രൗൺ റൈസ് ആയിട്ട് പിന്നെ ഇത് പോളിഷിങ് ചെയ്യും പോളിഷ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് റൈസ് ആയിട്ട് പാക്ക് ചെയ്ത് പോകണം ആ ബ്രൗൺ റൈസ് പോളിഷ് ചെയ്തിട്ട് വൈറ്റ് റൈസ് ആക്കണം ആ പോളിഷ് പുതിയൊരു അറിവാണല്ലോ അല്ലേ ആ പോളിഷ് ഇത് പോളിഷിങ് ഇത് ബ്രൗൺ ആക്കണത് ഓക്കെ അയ്യോ ഹെവിയാണല്ലോ അല്ലേ അയ്യോ അമിഷേലം ബ്രൗൺ ആക്കണോട്ടാ എവിടുന്ന് വരെ ബ്രൗൺ റൈസിലാ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാട്ടാ ഇതിനെ പോളിഷ് ചെയ്യല് ചെയ്യാ ആ ഇത് 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 ബ്രൗൺ റൈസാ ഇത് പോളിഷ് ചെയ്യും പോളിഷ് ചെയ്യും വൈറ്റ് ആക്കും വൈറ്റ് ആക്കും അപ്പൊ നമ്മള് അമേരിക്കയിലേക്കും യു കെയിലേക്കും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബസുമതി റൈസ് ഇട്ടാ ഫുൾ മിഷൻ റൈസ് ആടാ ഞാൻ നമ്മള് പോളിഷ് ചെയ്യണത് കാണാനാണ് പോളിഷ് ചെയ്ത് വന്നിട്ട് ഇതിനെ വൈറ്റ് ആക്കത്തില്ല ഡിമാൻഡ് എങ്ങനെ എത്ര ട്രക്കോ എത്ര ഷിപ്സ് ഡിമാൻഡിലുണ്ട് എത്ര ഷിപ്സ് ഡിമാൻഡിലുണ്ട് അത്ര ഷിപ്സിന് ഷിപ്പിംഗ് ചെയ്യണമെങ്കിൽ അത് ഒരു പിന്നെ വൈറ്റ് ആക്കത്തുള്ളൂ അല്ലാതെ ഇത് റോ ഇത് റോ ആക്കി വൈറ്റ് ആക്കണമെങ്കിൽ നമ്മുടെ ഡിമാൻഡ് വൈറ്റ് ആക്കണോ ആ അത്രേ ഉള്ളൂ ഇപ്പൊ എത്ര ട്രക്ക് വേണം അത്ര ട്രക്ക് വൈറ്റ് ആക്കി കൊടുക്കും ഇതൊക്കെ ഇനി വൈറ്റ് ആക്കണമെങ്കിൽ ഓർഡർ വരണം അറോമാറ്റിക് നമ്മൾ ഇത് ഉണ്ടാക്കിയത് റൈസ് നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനെല്ലാം അറിയാം ഇന്ന റൈസ് ആ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്
സോ ഈ കാര്യം നമ്മുടെ നമ്മുടെ സൗത്തിലും നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല. നമ്മൾ ലോങ് റൈസ്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ലോങ് റൈസ്, പക്ഷെ ഒറിജിനൽ ബാസ്മതി ലോങ് റൈസിന്റെക്കാളും കൂടുതൽ അറോമാറ്റിക് വേണം. സോ ഫോറിനേഴ്സിന് അമേരിക്കൻസിന് യു കെയിലൊക്കെ അറബ് കൺട്രീസിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന അവർ അറോമാറ്റിക് അറോമാറ്റിക് ബാസ്മതിയാ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇപ്പം കുറച്ച് ആൾക്കാർ ഇതെല്ലാം എടുക്കുന്നത്, ഇതെല്ലാം എക്സ്പോർട്ടാ ഇവിടുന്ന് എല്ലാം ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തേക്കും പോകുന്നു. ആ എല്ലായിടത്തേക്കും പോകുന്നു. സംഭവം ഞാൻ വേറെ വണ്ടിയാണ് ഇപ്പൊ പോത്തം പോയിരുന്നെ. നമ്മളെ ഈ സാധനം കാണുമ്പളേ, നമ്മളെ ഈ സാധനം ചാറ് കൂട്ടി കുഴച്ചിടുമ്പോ ഇത്ര ഫീൽ നമുക്ക് വരില്ല. പക്ഷെ ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായേ, കൃഷി സ്ഥലത്ത് വന്നിട്ട് എത്ര പരിപാടി കഴിഞ്ഞിട്ടാണോ. ഇത് നമ്മുടെ ഒരു ഫാർമർ ചേട്ടനാ, പുള്ളി പുള്ളിയുടെ അവിടുന്ന് ഫീൽഡിന് കൊണ്ടുവന്ന ഇതാ പാഡിയാ. മാനേജർ സാർ നമ്മുടെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഫാർമർ ആണല്ലേ, അടിപൊളി മുടിയൊക്കെ ചെമ്പിച്ചിട്ടില്ലേ. ഇവിടുത്തെ കളറാണോ? അവര് മൈലാഞ്ചി പെർട്ടി അവര് വേറെ പ്രൊക്ലൈ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോ അറിയാലോ, ക്വാളിറ്റി അറിയാലോ ശരിക്കും. ചെക്ക് ചെയ്യാൻ നോക്കിയല്ലേ അവര്, കൃഷിക്കാര് പറഞ്ഞ അവർക്ക് കൊടുക്കണു, അവരത് ചെക്ക് ചെയ്യണൂടാ. ये सैंपल है, इसका थोड़ा सा फर्क है, वो दूसरे वाला बढ़िया से थोड़ा हल्का है. सैंपल इचरे लो आ, ये सैंपल ये बढ़िया वाला है, ये बढ़िया वाला है, ये सैंपल നല്ലதா. அது இவருக்கு മനസ്സിലാവില്ലേ, നല്ലது പോട്ടെ ഈ കർഷകർക്ക് മനസ്സിലാവില്ലേ. കർഷകരെക്കാളും അവർക്ക് അറിയാം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫർക്ക ആയി. ये हल्का है, ये बढ़िया उसे अलग अलग से लेके आए हैं जिम्मेदार. पैरामीटर्स फार्मर्स क्रॉप ना पैरामीटर्स फिक्स मैनेजर. നമുക്ക് കാണുമ്പോ അല്ലാതെ ഒരേ പോലെ കേട്ടാ, ഒരേ അരിമണിയും എടുത്ത് പറക്കണം ഇവര് ഫുള്ള് കണ്ണിങ്ങാട്ടാ ചിന്തിക്കാണ്ട്. അപ്പൊ ഇതാണ് പാക്കിങ്ങിന്റെ, ഇവരെ പാക്കിങ്ങിന്റെ ഒരു ഗോഡൗൺ ഈ കാണാണ്. ഓ ചാക്ക വേറെ മൂടില്ലേ ആശാ, ചാക്ക അരി ഇവിടെ ഉണ്ട്, വേറെ ഇങ്ങനെ ഇതിനുണ്ട്. ഇതൊക്കെ പുറത്തേക്ക് പോകാതാവല്ലേ. എക്സൽ ടിബർ ഇത് വേറെ ആണല്ലോ, ഇത് ലോങ് ആ ഒരു കിലോ ഉണ്ടല്ലേ. ഇത് ഒരു കിലോന്റെ പാക്കറ്റാ, 135 രൂപ കിലോ ഇരിക്കാണ്ടോ. ഇത് പോളിഷ് ചെയ്തിരുന്നു നോക്കിയാ. ബസ്മതി റൈസ് ഒക്കെ ഓരോ ചെറിയ ചെറിയ ഗോഡൗണുകളാ കേട്ടോ. എന്താ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിതാ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ബസ്മതി റൈസ് ഉണ്ടാക്കണ കമ്പനി ഇറങ്ങണു. നല്ലൊരു എക്സ്പീരിയൻസ് അവന്. ഇത് നമ്മൾ വിചാരിക്കുന്നത് ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞ ഇതൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലേ. ഇതൊക്കെ നമുക്ക് കാണാത്ത കാര്യങ്ങൾ കാണണം നമ്മള്. അതൊന്നും ഇതിൽ കാണുന്ന ആൾക്കാർ പല ആൾക്കാർ ഇത് ആദ്യമായിട്ട് കാണുന്നുണ്ടോ? ഞാനൊക്കെ ആദ്യമായിട്ട് കാണാട്ടോ. അപ്പൊ അത് ഞങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് പോലെ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ പോണോ ജീവനായി കുതിര വണ്ടിയില്ലേ. അതെ ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. നമ്മളവിടെ ഓട്ടോസൈൽ കയറി പോണ പോലെ ഇവര് കുതിരവണ്ടിയിൽ വേണം. ഇവിടുത്തെ ബാക്കിരിക്കണ അമ്മ അമ്മച്ചിക്ക് ഒരു മിനിമം ഒരു 80 വയസ്സ് പ്രായമുണ്ട്. ഒരു തണ്ടൽ തന്നെ ഒന്നുമില്ല കുതിര പുറത്ത് ഇരിക്കണടാ. നല്ല ഇളക്കണ ശരിക്കാനല്ലേ ആ വണ്ടിക്ക് ഭയങ്കര ഇളക്കാ. നമ്മളൊക്കെ നമ്മളെ ഞാനൊക്കെ ചെറുപ്പക്കാരും നമുക്ക് തണ്ടൽ തന്നെ എടുക്കും. ഇവർക്കൊന്നും അതൊക്കെ ഒരു വിഷയമില്ല. പിന്നെ ആ മുമ്പിലത്തെ കടാവ് മെഹന്തി പറ്റി പോണൊക്കെ സിമ്പിള് കേസാട്ടാ. സാര കേസാടാ. നമ്മളെ അടുത്ത പ്ലാൻ എന്താ? നമ്മളെ അടുത്ത് പിടിക്കുക. നമ്മൾ ഇനി അടുത്ത ഒരു സീറോ ലൈൻ ഉള്ള ബോർഡർ. സീറോ ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡർ ഉണ്ട്, അവിടെ പോവാ. പിന്നെ അടുത്ത ഒരു സീറോ ലൈൻ ഉണ്ട്, അവിടെ പോവാ. നമ്മൾ സീറോ ആവില്ലല്ലോ അല്ലേ, എല്ലാം സീറോ ലൈനില്ല പരിപാടിയല്ല. അപ്പൊ സീറോ ലൈനിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലത്തെ ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയിലെ മുമ്പിൽ നെഞ്ചിരിച്ചിട്ടാ. നീ ഉണ്ടല്ലോ
ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ വിചാരിക്കും ഒരു ഇത്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് നേരെ സീറോ ലൈൻ പാകിസ്ഥാൻ ബോർഡർ. ഹെലികോപ്റ്റർ നമ്മളിപ്പം ഇവിടെ ഈ ഗുജറുകളുടെ വീട്ടിൽ പോവാ. ഈ പോത്ത് കച്ചവടക്കാർ, പോത്ത് കച്ചവടം അവരുടെ മിൽക്ക് മിൽക്ക് എരുമ അവരുടെ മിൽക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇവിടെ അവരുടെ ബിസിനസ് മിൽക്ക് എടുത്ത് സിറ്റീസിൽ പോയി വിൽക്കുക. സോ അവരുടെ നല്ല ബിസിനസ്സാ. ജീവിതം അവര് നല്ല കാശുകാരാ, പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. ഓക്കെ പോയി കാണാം നമുക്കപ്പോ. ആവി അവിടെ ഉണ്ടോ അവരുടെ രണ്ടോ? ഏട്ട എരുമികളെ തീറ്റ കുതിര കൊണ്ടിരണോ കേട്ടോ. അല്ല ചിന്തിക്കാൻ പറ്റില്ലടാ എന്തുട്ടാ അല്ലേ. നമ്മുടെ ബാബാജിയെ അപ്പൊ നമുക്ക് കാണാമല്ലേ. ഇതവരുടെ വീട്, ഇവിടെ വീട് പഴയ വീട് പുതിയ വീട് അങ്ങനെയാവല്ലേ. ഇതെല്ലാം ഇവരുടെ വീടാ. എരുമ ഓക്കെ ഓക്കെ. നമുക്ക് അങ്ങനെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? എത്ര എരുമയുണ്ട് ഇവരല്? കുറച്ച് നല്ല കിട്ടും അവിടെ. ഹെലികോപ്റ്റർ ഇന്നലെ പറഞ്ഞോളൂ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു. വീട് പോലെ സെറ്റ് ചെയ്തിട്ട് ബൈക്ക് പോലെ സെറ്റ് ചെയ്ത ഫുള്ള് എരുമാട്ടാ. ആ ട്രൈബ് ആണല്ലേ. ട്രൈബിന്റെ പേര് ഗുജർ ട്രൈബ്. ഗുജർ ട്രൈബ്. ഗുജർ വീട് കണ്ടില്ല. വേറെ ട്രൈബ് ഉണ്ട് ഇവിടെ, വേറെ ട്രൈബ് ഉണ്ട്. അത് ബക്കർവാൾ. ബക്കർവാൾ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കണ്ടോ, അടിയിലേക്ക് നോക്കണം പറഞ്ഞ പോലെ അങ്ങോട്ട് ഹെവി എരുമ കേട്ടോ. നോക്കിയേ സൈസ് എരുമ, സൈസ് എരുമാട്ടാ. പെൺകുട്ടിയുടെ നോക്കിയേ, അവളെ മൂടി നോക്കിയേ, മൂടി വെച്ച് കെട്ടണ. സ്മൈൽ അഫ്ഗാനാം അയ്യൂബ് ഖാൻ. ഹെവി ട്രൈബിനല്ല, ട്രൈബിന് ഇവരൊക്കെ മരത്തിന്റെ ചുറ്റും ഇഷ്ടിക്ക് വെച്ചാണോ അവര് വെച്ചാണോ ഈ മറ്റേ ഈ ചെടി ഇവര് കടിച്ചെടുക്കാണ്ടിരിക്കാനോ അമ്മച്ചിമാര്. ആട്ടങ്ങൾ നോക്കിയാ എരുമകളൊക്കെ പഞ്ച വരണ്ട അളക്കാൻ വരണ നോക്കിയാ അവിടെ നിന്ന് ടും ടും കൊണ്ട് വരുട്ടോ. സൈസാരെ പിള്ളേരല്ലേ, ഹെവി സൈസാ. കാട്ടുപോത്തിന് സിമ്പിളുണ്ട് നെറ്റി മെച്ചുള്ളണ്ടോ നോക്കിയേ. ഇവരെ വീട് നോക്കിയേ, മുകളിലെ പുല്ല് നമ്മുടെ വൈക്കോലിട്ടിട്ട് ഒരു ഷെയ്ഡ് പോലെ ആക്കിയിരിക്കടാ. അടിപൊളി. ഇത് അവരാണോ അവരടക്കം പുതിയതായിട്ട് പണിതാന്ന് പറഞ്ഞ സ്ഥലപ്പാണ്. നമ്മള് ക്രിസ്മസ് നമുക്ക് തമാശയായി തൊട്ടപ്പുറത്ത് വെടി ഉണ്ടകളും തീകോളങ്ങളാ പറഞ്ഞ. അല്ല അവിടത്തെ വീടിന്റെ മറ്റേ സാധനം പണിന്നിട്ടോ. നമ്മള് തമാശ പറയുമ്പോ ഞങ്ങള് തമാശ പറയാന്ന് വിചാരിക്കട്ടോ, ചെറിയ പേടിയില്ലായിരിക്കൊന്നുമില്ല. ഗ്രാമങ്ങള് ഒരു വീട് അടക്കി വെച്ചിരിക്കണം. വീടിന്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാ
എന്തിനാ സാരി അളക്കണേ അതൊക്കെയാ വിനോയ് രണ്ട് മൂന്ന് നാല് ഒരു തട്ട് തട്ടായി ആ അതെ 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 പക്ഷെ ഇതിന്റെ ബാക്കില് ഇത്തിരി അതിർത്തിയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സെറ്റപ്പാന്ന് ആരും പറയില്ലല്ലേ സന്തോഷമായിട്ട് ജീവിക്കണം ഇത് ഭയങ്കര ഇഷ്ടായിട്ടാ തരൂല്ലേ സെറ്റൻഡ് അവരെ അടക്കാളെ മൂട് നോക്കിയാരോ അവരെ നമുക്ക് വൺ ഇയറിലേക്ക് ഒരു വർഷത്തേക്ക് ഇവർക്ക് ഇനി തണുപ്പ് വരുമ്പോ ഇവിടെ പോച്ചയും പുല്ലും ഒന്നും കിട്ടത്തില്ല അന്നേരം ഇവര് ഒരു മിനിമം ഒരു പത്ത് പത്ത് പതിനഞ്ച് അടിക്കുന്ന ഒരു വർഷത്തേക്ക് അവർക്ക് ഇത്ര കന്നുകാലികളില്ലേ ഇതിനേക്കാളും വലിയ ഗിന്നസ് ആട്ടാ ഇതിനേക്കാളും വലിയ ബാഗാ ഒരു വീട് പണിത് വെച്ച പോലെ നോക്കിയാ തൊഴുത്ത് നോക്കിയാ തൊഴുത്ത് സെറ്റ് ചെയ്ത നോക്കിയ വിനോയ് വീട് പോലെ തന്നെ നമ്മള് ക്രിസ്മസ് കൂടെ ഒക്കെ ഉണ്ടാക്കണ മുകളില് ചെളിയുണ്ടാ നമ്മുടെ സൈഡില് വൈക്കോല് വെച്ചിട്ട് അതിന്റെ മുകളില് ചെളി പൊത്തിരിക്കട്ടാ ആ അപ്പൊ നമ്മള് കാലിത്തൊഴുത്തിൽ പിറന്നവൻ തന്നെയല്ലേ ഈശോ അപ്പൊ ഇതിനെ ഉൾഭാഗം മൊത്തം മരങ്ങളും അതെ 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 പോലെ നമുക്ക് ചെളി പൊത്തിരിക്കണല്ലേ എരുമകളൊക്കെ അത് ഹെവി ആണല്ലോ ലിഷോയെ എന്ത് ചെയ്യാണ്ടാ ഇതില്ലേ ഇത് ഇത് ചെറിയ ഓക്കെ ഇത് ചെറിയ കടാവിനെ എരുമേര കടാവ് അത് കുതിര കുതിര ഇതെല്ലാം എരുമ അത് ആള് നോക്കി നടത്തണം നല്ലതായിരിക്കും പിന്നെ മോളിൽ കണ്ടോ മോള് വശം ഇത് അവര് പുല്ലാട്ടാ പുല്ല് അത് കഴിഞ്ഞിട്ട് കച്ചി അത് കഴിഞ്ഞിട്ട് ടാർപ്പാളം ഇട്ടിട്ടുണ്ട് അതിന്റെ മോളിൽ പിന്നെ കച്ചി വെക്കുന്നു അപ്പൊ എന്തായാലും ചേട്ടന് പ്രത്യേകം താങ്ക് യു അല്ലേ ധന്യവാദ് ഇങ്ങനത്തെ ഗ്രാമത്തിലെ ട്രൈബ് നമുക്ക് രണ്ടാമതൊരു ട്രൈബ് വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ട്രാവൽ ഇഷ്ടാടാ പടത്തൊരു തൊഴുത്തിട്ടാ ചെറിയൊരു തൊഴുത്തണ് ഈശോ അറ്റംവരെ ഉണ്ടല്ലേ രണ്ട് ടർഫ് അടിക്കാലോ അപ്പൊ എന്തായാലും കളർ ആവട്ടെ അല്ലേ പരിപാടി ചിന്തിക്കാണ്ട് ബായ് പരിപാടി ഇവരൊക്കെ ജീവിതം എന്താ അല്ലേ അല്ലേ പട്ടാളക്കാരണ്ടല്ലാണ് കളി ഇത്രക്ക് ബുദ്ധിമുട്ടാണ് ഇവരെ മധുരം വേണ്ടല്ലോ ചോയെ ഡിസൈൻ വർക്കാണ് സിമ്പിൾ ആയിട്ടാ നമ്മൾ സീലിമ ചെയ്യണ പോലെ ഇത് ആ മറ്റേ എരുമകൾക്ക് വെള്ളം കുടിക്കാനല്ലേ ആ അച്ഛൻ വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവം താങ്ക് യു ധന്യവാദ് അപ്പൊ എന്തായാലും അതിനും വേറൊരു താങ്ക്സ് നമ്മുടെ ചേട്ടനുണ്ട് കേട്ടോ നമുക്ക് വേറെ ട്രൈബ് ചെറുതെങ്ങനെ അതിനുള്ള ട്രാവലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ
അല്ല. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ ഇടാ. അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഡ്രൈവ് അടിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലത്തെ ഗ്രാമങ്ങളെ തേടിയില്ല യാത്ര കേട്ടോ. ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ നമുക്ക് എത്തണം, അതിനുള്ള വഴിയിലാണ്. അപ്പഴാണ് ഈ ഹെലികോപ്റ്റർ പറക്കണം കണ്ട. ഹെലികോപ്റ്റർ വരണ വരെ വേണം നീ ചൂട്ടത്ത് നാലിക്ക്. നമ്മളിപ്പോ തമാശക്ക് ഓരോന്ന് പറയണു, അവരാ ഗ്രൗണ്ടില് ചൂട്ടത്ത് കിടന്ന് നോക്ക എവിടെയെങ്കിലും ആ ഹെലികോപ്റ്ററിൽ അറ്റാക്കിങ് വരുന്നുണ്ടോ. കൈ ചൂണ്ടല്ലേ നോക്കിയെത്തുമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് ടാങ്കർ ചുറ്റും നിൽക്കുന്നുണ്ട്. അടുത്തൊക്കെ മറ്റേ പായ മടക്കിയ പോലെ ചുള്ളന്മാരൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റടാ. പോയി നെഞ്ചത്തെ തൊള്ളേട്ടാ പോവാ നമുക്ക്. അപ്പൊ നമ്മള് ഇന്നലെ വന്ന ബോർഡർ ലൈനിലേക്ക് ഒന്നുകൂടി വന്നു അല്ലേ. ഇവരുടെ അച്ഛനെ എടുത്തേക്ക് പോകാൻ പറ്റില്ല. ഈ വഴിക്കല്ലേ നമ്മള് പോണ മറ്റേ ഗ്രാമത്തിൽ സീറോ ലൈൻ വഴിക്ക്. ഈ വഴിക്ക് ദുബായ് ദുബായ് ഇസ്രായേലൊക്കെ പോകണം നമുക്ക്. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോണെന്ന് പറഞ്ഞു ആൾക്കാർക്ക് കാണാൻ പോണേ. ഇവിടെ വീണ ഒരു ഷെല്ല് ഒരു കടക്കാരൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ശരി വാട്ടണകാരൻ നമുക്ക് പോട്ടെ. അവര് മാസ്ക് മേടിക്കാവുന്ന അവിടെ കടയിൽ ഇവിടെ മാസ്ക് ഉണ്ടാ. ഇതെങ്ങനെ ഇതൊരു പൊട്ടി തെറിച്ചു? ഇതെന്നെ ഗ്ലാസ് വന്ന് പോകാനുള്ള ഇത് ഇതെന്തറിയോ, ഇത് ബ്ലാസ്റ്റ് ആയിട്ട് ഇതങ്ങ് പൊട്ടിത്തെറിച്ചു. അവിടെ നിന്നിട്ട് നമ്മൾ ഇന്നലെ പോയ വഴി കൂടെ അവിടെ നിന്ന് തെറിച്ചു വന്ന സാധനം. ഏട്ടാ നമ്മുടെ അവിടുന്ന് അപ്പുറത്ത് അതിർത്തി നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള സാധനം ഇത് മാത്രം പൊട്ടിയില്ല, ബാക്കി രണ്ടെണ്ണം പൊട്ടി. POF പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി നിന്ന് അവിടെ വന്നിട്ടുള്ള സാധനം ഏട്ടാ. ഇതിന്റെ ഒരു ചെറിയൊരു ചീല് മാത്രം പൊട്ടിയിട്ടുള്ളൂ. നോക്കിയ സാധനം എന്തിക്കാൻ പറ്റില്ല ഏട്ടാ. വേറെ ലെവലിട്ടാ, എന്തൊക്കെ പൊട്ടി തെറിക്കട്ടാ. അവസാനത്ത് കടയുടെ ബോർഡറിന്റെ അപ്പുറത്തുള്ളത് പോയി ബോർഡർ എന്തോ ബോർഡറിന്റെ സാധനം വെച്ചിട്ടാ. അപ്പൊ ഇവിടെ വന്നപ്പോഴേ ഇവരുടെ ലോക്കൽ ആയിട്ടുള്ള എന്താ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ കഴിക്കാല്ലേ, നല്ല ഒരു എന്താ പറയാ ചുമപ്പ് കളറില് ആ സാധനം വരെയാണ്. ഒരു പാക്കറ്റിലാക്കിട്ട് ആ ചില്ലിയുടെ വലുപ്പം നോക്കിയാണോ വലുപ്പം. ഇതിനുണ്ട വാൾനട്ട് ആണോ? നമ്മളൊക്കെ അവിടെ നല്ല വിലക്ക് നമ്മള് മാളിന്നൊക്കെ വേടിക്കുന്നതൊക്കെയാണ്. ഇവിടെ വിലയുണ്ട് പക്ഷേ ഇതുപോലെ മേക്കിംഗ് ആണോ. ഇത് ഞാൻ ഇവിടെ നിന്ന് തരുമോ ചോദിച്ചപ്പോ എന്തൊരു പുറത്തുള്ള സാധനം. അപ്പൊ നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കപ്പിത്താണ്ട് കെട്ടി തൂക്കാൻ വേണ്ടി ബോർഡറിന്റെ ഓർമ്മയ്ക്ക് ആർമി തൂപ്പികളൊക്കെ കിട്ടിട്ടാണ്. ഈ കാശ്മീരി ചില്ലിയിലെ ഇതാണ് ബിസ്ക്കറ്റ് പോലെ സാധനമാണ്. ഇത് നമ്മള് പൊടിച്ചിട്ട് നമ്മള് കറികളിൽ ഒരു വെക്കണം സാധനം വെക്കും. നമ്മള് ബിസ്ക്കറ്റ് കാശ്മീരി ടിക്കി മസാല, ഇതൊരു എക്സൈറ്റ്മെന്റ് സാധനമാണ്. ടിക്കി മസാല ഇവരെ ഇവരെ കറികളിലൊക്കെ വെക്കാനായിട്ട് സാധനം ഉണ്ട്. അത് ഒരു പാക്കറ്റിന് ഇതിന് രണ്ട് ബിസ്ക്കറ്റ് പോലെ സാധനത്തിന് 30 രൂപടാ. പിന്നെ ഒരു തൊപ്പി ആർമേന്റെ തൊപ്പിയൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. നമ്മള് ഹൈദരാബാദ് വെച്ച് കഴിഞ്ഞാൽ തല കൂട്ടാം. നമ്മളെ ചക്ക വന്നു സർദാർ ജി. അപ്പൊ സർദാറിന്റെ കൂടെയാണ് നമ്മള് ഇന്നത്തെ ലാസ്റ്റ് വില്ലേജ്, ഇന്ത്യ പാകിസ്ഥാനിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ് കാണാൻ പോണത് സർദാറിന്റെ കൂടെ ആട്ടാ. അതായത് നമ്മള് ഇന്നലെ കേറി പോയ സ്ഥലാ പട്ടാളക്കാരുടെ കാണാ ഇൻഡോ പാക് ബോർഡർ. ഇവിടെയുള്ള വേറെ പ്രോഡക്റ്റ് സെഫ്രോണാട്ടാ. നമ്മളെ കുങ്കുമ്പൂ വേണ്ട, കുങ്കുമ്പൂ മണെന്ന് പറഞ്ഞാല് ഇതിന്റെ
ഇതിന്റെ വില 350 രൂപാടാ. ഇവരിവിടെ നമുക്ക് വേണ്ടി പൊട്ടിച്ചാണ് ചെയ്തത്. 350 രൂപ ഇതാണ് വില. ആ പാക്കറ്റ് മൊത്തം ആ ഇവിടെ കാശ്മീർ വേറെ ഭാഗത്ത് കഴിഞ്ഞാൽ 1000-1500 ഒക്കെ ഇതൊക്കെ നമ്മള് പറയണ വില കൊടുത്ത് വാങ്ങും. നമുക്ക് ആവശ്യമുള്ള സാധനമായാലും നമുക്ക് നമ്മുടെ നാട്ടിലെ ആൾക്കാര് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് വിലക്ക് വേണമെങ്കിൽ മേടിക്കട്ടാ ചേട്ടാ. അതായത് നമുക്ക് ഐസ്ക്രീം ഒക്കെ കൊണ്ടിട്ടാ ആൾക്ക് ഐസ്ക്രീമിന്റെ ബിസിനസ് ആണ്. പ്രൊമോഷൻ പ്രൊമോഷൻ ഇവിടെ മറ്റേ കേസ് എന്ന് പറഞ്ഞു ചേച്ചിയുടെ കാര്യം. ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, സിനി ചേച്ചി. സിനി ചേച്ചി, ഞാനും എന്റെ വൈഫ് ഇവിടെ പ്രാവശ്യം ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ സിനി ചേച്ചിയെ കണ്ടായിരുന്നു. BSF ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്ത് ഡ്യൂട്ടി ഒക്കെ ഇവിടെ ചെയ്യുന്ന നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ഒക്കെ ഇതിന്റെ 6 kg-7 kg ഉള്ള ഇൻസാസ് ഒക്കെ പിടിച്ചോണ്ട് ഇപ്പം ഹെഡ് ക്വാർട്ടറിലേക്കാം. നമ്മുടെ തൃശ്ശൂരുള്ള ചേച്ചിന് ഇവിടെ തോക്കും പിടിച്ച് അതിർത്തിയിൽ നിൽക്കണം പറയുമ്പോ നമുക്കൊരു അഭിമാനം അല്ലേ. തൃശ്ശൂർ ആയതുകൊണ്ടല്ലോ ഒരു മലയാള ചേച്ചിക്ക് ഞങ്ങൾക്കൊരു അഭിമാനം അല്ലേ. തോക്കും പിടിച്ചിട്ട് അതിന് 12 മണിക്ക് നിക്കണത് പറയുന്ന ശൈലി വ്യത്യാസം ഉണ്ട്. ആള് പറഞ്ഞത് 7 kg തൂക്കുള്ള തോക്കും പിടിച്ചിട്ട് ചേച്ചി ഇവിടെ രാത്രി നിൽക്കുന്നു. ഇപ്പൊ രാത്രി പകലൊന്നും ഇല്ലാണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിട്ട് പെൺപിള്ളേരും പോരാടാനിടപോ ഉയരട്ടാ ഉയരട്ടാ.